ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനിങ് നടക്കുന്ന രാജ്യങ്ങളെ പറ്റിയിട്ടാണ്. ഗോൾഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കസ്റ്റമേഴ്സുള്ള നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഗോൾഡ്. ഗോൾഡ് മേഖലയിൽ വലിയൊരു വ്യാപാരം തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനിങ് ചെയ്യുന്ന 5 രാജ്യങ്ങളെ പറ്റിയിട്ടാണ്. അതുമാത്രമല്ല, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ഗോൾഡിൻ്റെ പ്രൈസസ് എത്രയാണ്, അതേപോലെ ഇന്ത്യയിലുള്ള പ്രൈസസ് എത്രയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 5 സ്ഥാനത്ത് വരുന്ന രാജ്യമാണ് കാനഡ. കാനഡ എന്ന രാജ്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും വലിയ 2 രാജ്യമാണ് കാനഡ. അതേപോലെ തന്നെ കാനഡയിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, ഏകദേശം 3 കോടിയോളം ജനങ്ങൾ മാത്രമാണ് കാനഡയിൽ ജീവിക്കുന്നത്. പക്ഷേ ഗോൾഡ് മൈനിങ്ങിൻ്റെ കേസിൽ കാനഡയുടെ സ്ഥാനം 5 തൊട്ട് മുമ്പുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏകദേശം 182.9 ടൺ ഗോൾഡാണ് കാനഡയിൽ നിന്ന് ഖനനം ചെയ്തത്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഗൾഫ് കൺട്രീസിലും അതേപോലെ ആഫ്രിക്കൻ കൺട്രീസിലുമാണ് ഏറ്റവും കൂടുതൽ മൈനിങ് നടക്കുന്നത് എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല, പക്ഷേ ഒരുപാട് വ്യാപാരം നടക്കുന്നത് ഇതേപോലുള്ള രാജ്യങ്ങളിലായിരിക്കാം. അതുമാത്രമല്ല, ഇന്ത്യയിലോട്ട് ഒരുപാട് ഗോൾഡ് കടന്നു വരുന്നതും ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാനഡയിലെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 24 ക്യാരറ്റ് ആണെങ്കിൽ 10 ഗ്രാമിന് ഏകദേശം 38,780 രൂപയാണ് വരുന്നത്. നമ്മൾ ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്താണ്. പക്ഷേ വലിയ രീതിയിലൊന്നും കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഗോൾഡ് എത്തുന്നില്ല. അടുത്തതായി ഈ ഒരു ലിസ്റ്റിൽ വരുന്ന 4 രാജ്യമാണ് USA. USA പറ്റി നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് വെച്ച് സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ USA ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഗോൾഡ് മൈനിങ് അല്ല. USA ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് വെപ്പൻസ് ആണ്. ഒരുപാട് രാജ്യങ്ങൾക്ക്, ഇന്ത്യ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക് വരെ US വെപ്പൻസ് സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനിങ് നടക്കുന്ന 4 USA. USA ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 30 കോടിയോളം ജനങ്ങളാണ്. കഴിഞ്ഞ ലിസ്റ്റ് മുമ്പത്തെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏകദേശം 200 ടൺ ഗോൾഡാണ് USA നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി USA ഒരു ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10 ഗ്രാമിന്, 24 ക്യാരറ്റ് ആണെങ്കിൽ 10 ഗ്രാമിന് 40,400 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരുപക്ഷേ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഇതിൽ വേരിയേഷൻസ് വന്നേക്കാം. നമുക്കറിയാം കഴിഞ്ഞ മാസത്തെ പ്രൈസ് അല്ല ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ല വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന 3 രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ പറ്റിയിട്ടും നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് അതേപോലെ കാനഡ പോലെ തണുപ്പ് കൂടിയൊരു രാജ്യമല്ല, ഏകദേശം ഒരു ഇന്ത്യൻ ക്ലൈമറ്റ് തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ളത്. അതേപോലെ തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. പോപ്പുലേഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 കോടി ജനങ്ങൾ മാത്രമാണ് ഇന്ന് ഓസ്ട്രേലിയയിലുള്ളത്. പക്ഷേ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന് ഇന്ത്യയുടെ ഇരട്ടി വലുപ്പം ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുള്ളത് ഡിസേർട്ട് ഏരിയാസാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ 3. മുമ്പത്തെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏകദേശം 325 ടൺ ഗോൾഡാണ് ഓസ്ട്രേലിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. USA കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ കറൻ്റ്ലി ഓസ്ട്രേലിയയിലെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണെങ്കിൽ 10 ഗ്രാമിന് ഏകദേശം 40,775 രൂപയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ഒരുപാട് എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിലോട്ട് വലിയ രീതിയിൽ എക്സ്പോർട്ടിങ് നടക്കുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം പല രീതിയിലും ഇല്ലീഗലായിട്ട് ഇന്ത്യയിലോട്ട് ഗോൾഡ് ഇമ്പോർട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ ടാക്സ് തന്നെയാണ്. ഇമ്പോർട്ടിങ് ടാക്സ് കൂടുന്നതിനനുസരിച്ച് സ്മഗ്ലിങ്ങും നല്ലതുപോലെ നടക്കും. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലോട്ട് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 10% ടാക്സ് വെച്ചു എന്ന് വിചാരിക്കാം. 10%ഓ 12% ആണ് കറൻറ്റ് ടാക്സ് എന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് അറിയില്ല. 10% ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു 10% അവർക്ക് ലാഭമാണ്. അതേസമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 20% ഇമ്പോർട്ടിങ് ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അധികം 20% പ്രോഫിറ്റ് കിട്ടും. ഇനി അതേസമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഗോൾഡ് ഇമ്പോർട്ടിങ് ടാക്സ് ഏകദേശം 2% ആക്കിയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇല്ലീഗൽ ഇമ്പോർട്ടിങ് വളരെയധികം കുറയും. കാരണം ഈ ഒരു 2% പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കില്ല. ഇനി അടുത്തതായി ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്ന 2 രാജ്യം ഏതാണെന്ന് നോക്കാം. അത് മറ്റാരുമല്ല, റഷ്യ. റഷ്യ ലോകത്തെ ഏറ്റവും വലിയൊരു രാജ്യമാണ്. അതേപോലെ തന്നെ റഷ്യയുടെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയൊരു രാജ്യമാണ് റഷ്യ.
സാധാരണഗതിയിൽ യൂറോപ്പ് അതേപോലെ അമേരിക്കയെ നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം തണുപ്പ് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ റഷ്യയിലെ ക്ലൈമറ്റ് വളരെ ഹാർഡാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ റഷ്യ രണ്ടാമതാണെങ്കിൽ തന്നെ റഷ്യയുടെ ഏറ്റവും വലിയ ഇൻകം സോഴ്സും ഗോൾഡ് മൈനിങ് അല്ല, ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നത് വെപ്പൻസിലൂടെ തന്നെയാണ്. മുമ്പത്തെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏകദേശം 329 ടൺ ഗോൾഡാണ് റഷ്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യയുടെ കേസിൽ ഗോൾഡിൻ്റെ പ്രൈസ് കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യയിലെ കറണ്ട് ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണെങ്കിൽ 10 ഗ്രാമിന് ഏകദേശം 34,300 രൂപയാണ് വരുന്നത്. ഇതിപ്പോൾ കറൻ്റ്ലി ഉള്ള വാല്യൂ ആണ്. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസിൽ വേരിയേഷൻസ് വരാം, ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ അത് കുറയാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, റഷ്യയിലെ ഗോൾഡ് മൈനിങ് ഏരിയാസാണ്. എല്ലാ സ്ഥലങ്ങളിലും ഗോൾഡ് മൈനിങ് നടക്കുന്നില്ല. റഷ്യയുടെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനിങ് നടക്കുന്നത്. ഈ ഒരു ഏരിയാസിലായിരിക്കാം ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളും നടക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ്, അത് മറ്റൊന്നുമല്ല നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ചൈനയാണ്. ചൈന എന്ന രാജ്യത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനിങ് നടക്കുന്ന രാജ്യമാണെങ്കിൽ കൂടി ചൈനയുടെ മെയിൻ ഇൻകം സോഴ്സും ഗോൾഡ് മൈനിങ്ങിലൂടെയല്ല. ചൈനയിലെ ടോപ്പ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ടോയ്സാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ പല രാജ്യങ്ങളിലോട്ടും ചൈനയിലെ ടോയ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഒരുവിധം ബ്രാൻഡഡ് കമ്പനീസ് കംപ്ലീറ്റ് ചൈനയിലായിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടാവുക. മുമ്പത്തെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ചൈനയിൽ നിന്ന് ഏകദേശം 383 ടൺ ഗോൾഡാണ് ചൈനയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഗോൾഡ് അത്രയധികം കടന്നു വരുന്നില്ല. ഒരുപാട് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. ഇന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിംഗ് നടക്കുന്ന രാജ്യങ്ങൾ, ഇല്ലീഗൽ ഇമ്പോർട്ടിംഗ് നടക്കുന്ന രാജ്യങ്ങൾ ദുബായ് അതേപോലെ തന്നെ ഹോങ്കോങ് പോലുള്ള സിറ്റികളാണ്. കറൻ്റ്ലി ചൈനയിലുള്ള ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണെങ്കിൽ ഏകദേശം 10 ഗ്രാമിന് 37,230 രൂപയാണ് വരുന്നത്. ഈ 5 രാജ്യങ്ങളിലെ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യയിലെ പ്രൈസ് എല്ലാവർക്കും അറിയാൻ നല്ല താല്പര്യമുണ്ടാകും. ഇന്ത്യയിലെ പ്രൈസ് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ 24 ക്യാരറ്റ് ആണെങ്കിൽ 10 ഗ്രാമിന് ഏകദേശം 45,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് പ്രൈസ് വരുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ പ്രൈസ് മാറിയേക്കാം, ചിലപ്പോൾ ഇതിൽ കൂടാം അല്ലെങ്കിൽ ഇതിൽ കുറയാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡിലോട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും സ്വിറ്റ്സർലാൻഡാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഡീലിംഗ് നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാരും അറിയുന്നത് ദുബായ് അതേപോലെ ഹോങ്കോങ് US പോലുള്ള രാജ്യങ്ങളാണ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സീ യു ഗൈസ്.